ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് കുർത്തീസ് ഡിസൈൻ ചെയ്ത് കൊടുക്കാനൊരു പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മുടെ കുറേ ഫ്രണ്ട്സിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുർത്തി ആണ് ഫസ്റ്റ് ഞങ്ങൾ ഡിസൈനിങ് രംഗത്ത് ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയത് കുർത്തിയായിരുന്നു. അങ്ങനെ കുർത്തി കുറച്ച് ചെയ്ത് ഷോപ്പുകളിലൊക്കെ കൊടുത്തു, നല്ല നന്നായിട്ട് പോയി, നല്ല മൂവിംഗ് ആയിരുന്നു, നല്ല റെസ്പോൺസ് ആയിരുന്നു ആളുകളുടെ ഇടയിൽ നിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കുർത്തീസ് നല്ല രീതിയിൽ പോകുമ്പോൾ തന്നെ ഞങ്ങളപ്പോൾ ഒരു ഷോപ്പ്, ഒരു സ്റ്റിച്ചിങ്ങിന് ഞങ്ങൾക്കൊരു യൂണിറ്റും അതിനോടൊപ്പം ഒരു ചെറിയ ഷോപ്പും കൂടെ എടുക്കാം എന്ന് വിചാരിച്ച് കുറേ കൊച്ചിയിൽ കുറേ ഞങ്ങൾ ഞങ്ങൾക്കൊരു പറ്റുന്ന രീതിയിലുള്ള ഞങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കി അങ്ങനെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തല്ല ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഷൈമ എന്ന് പറഞ്ഞിട്ട്, അവൾ NRI ആണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചേച്ചി ഞങ്ങൾ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അന്ന് സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്നൊരിക്കലും ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി നമ്മൾ ഒരിക്കലും ആ സോഷ്യൽ മീഡിയ അങ്ങനെ കാണുമോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമുക്ക്, അതായത് ഷോപ്പിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് പ്രൊഡക്റ്റ് ഓൺലൈൻ വഴി സെയിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം അതൊരു എനിക്ക് ഫസ്റ്റ് നമുക്ക് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലെന്നൊരു പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു പേജ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോഴും കട എടുക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പേജ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ പതിയെ ലൈക്ക് ചെയ്ത് തുടങ്ങി, വരുന്ന ആളുകൾ എൻക്വയറി തന്നു തുടങ്ങി, ഈ പ്രൊഡക്റ്റ് എവിടെ കിട്ടും, ഞങ്ങൾക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻക്വയറി തന്നു തുടങ്ങി. അപ്പോൾ തോന്നി അത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും എന്ന് വിചാരിച്ച് വാട്സപ്പിൽ ഈ ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഈ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ വാട്സപ്പ് വഴി നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് അങ്ങനെ പതിയെ 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 പേജ് ലൈക്ക് കൂടി, കസ്റ്റമേഴ്സിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴും ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡയറക്റ്റ് എങ്ങനെ മാനുഫാക്ചറേഴ്സിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് നടക്കുന്ന പ്രൊഡക്ഷൻ, അപ്പോൾ ആ ഓരോ സ്ഥലത്തുള്ള ആളുകളെ എങ്ങനെ കണ്ടെത്താൻ പറ്റും, അവർ ജെനുവിൻ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും, ഇത്തരത്തിലുള്ള കടമ്പകളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ ഈ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കുറേ നാൾ നമ്മൾ വാങ്ങിയിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പതിയെ നമുക്ക് മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്റ്റ് കിട്ടി തുടങ്ങി. കിട്ടി കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് കോൺവെർസേഷൻ എല്ലാം നടത്തി, അവരുമായിട്ട് നമ്മൾ പതിയെ ഡീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒന്നായി രണ്ടായി, അങ്ങനെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 50 മാനുഫാക്ചേഴ്സിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഓരോ കസ്റ്റമേഴ്സും പ്രൊഡക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അവർ തരുന്ന ഒരു റിവ്യൂസ് ഉണ്ട്, നല്ല റിവ്യൂസ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാറുള്ളത്. അപ്പോൾ ആ റിവ്യൂസാണ് നമ്മളെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വേറെയും പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നല്ല സർവീസ് കൊടുക്കാനും അതുപോലെ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഈ ഒരു റിവ്യൂസ് തന്നെയാണ്. അപ്പോൾ വാങ്ങിയ കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വീണ്ടും വാങ്ങുകയും അവർ അന്ന് തുടങ്ങി ഇന്ന് വരെയും എൻ്റെ കൂടെ തന്നെ ഉള്ള കുറേ ആളുകളുണ്ട് അന്ന് തുടങ്ങിയ സമയത്ത് തന്നെയുള്ള. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് അത് വീണ്ടും വിൽക്കാൻ താല്പര്യം കാണിച്ച് കുറച്ച് ആളുകൾ വന്നിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയൊരു മാർജിൻ കീപ്പ് ചെയ്തിട്ട് ഒരു ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടപ്പോൾ നമ്മൾ അതും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഹോൾസെയിലും അതുകൂടാതെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റും, അങ്ങനെ നമ്മൾ രണ്ടും വാട്സപ്പ് വഴി തന്നെ രണ്ടും ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു സമയം വരെയും ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ട് വരുമല്ലാതെ നമുക്ക് അതുകൊണ്ട് എന്താ പറയുക, ഒരിക്കലും ഒരു നമുക്കൊരു വിഷമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ കൂടത്തിൽ പ്രൊഡക്റ്റ് എടുത്തിട്ട് സെയിൽ ചെയ്യുന്ന കുറേ ഒരു 100-300 ആളുകളുണ്ട്. അവർ ഇന്ത്യയുടെ നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്ന ലേഡീസുണ്ട്, എഞ്ചിനീയേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, എല്ലാ കാറ്റഗറിയിലും പെട്ട ആളുകളുണ്ട്. അവരെല്ലാവരും അവർക്കൊരു എക്സ്ട്രാ ഇൻകം എന്നുള്ള നിലയ്ക്കും കൂടെ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നന്നായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അന്ന് ഒരു ഷോപ്പ് തുടങ്ങാനിരുന്ന ഞാൻ പിന്നീട് എനിക്ക് ഞാൻ ചിന്തിച്ചത് എനിക്ക് അന്ന് ഷോപ്പ് തുടങ്ങാതിരുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ സമയത്താണ് ഡിമോണിറ്റൈസേഷനൊക്കെ വന്നു, പിന്നീട് നമുക്ക് കറൻസി പ്രോബ്ലം വന്നു, എല്ലാം ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ശരിക്കും ഒരു ഷോപ്പായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അന്ന് എനിക്കതിനെ അതിജീവിക്കാൻ കഴിയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രത്തോളം ഓരോരുത്തരും ആ ഒരു രംഗത്ത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു.
അപ്പോൾ എനിക്ക് അന്ന് അത് ചെയ്യാതിരുന്നത് നന്നായി എന്നാണ് പിന്നീട് എനിക്ക് ഈ ഫേസ്ബുക്ക് വഴിയും അല്ലെങ്കിൽ വാട്സപ്പ് വഴിയും നടക്കുന്ന ബിസിനസ് വെച്ച് നോക്കുമ്പോൾ എനിക്കത് ചെയ്യാതിരുന്നു നന്നായി എന്ന് തോന്നി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഷോപ്പായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണം. പുറത്ത് പോയി ചെയ്യുന്നത് മാത്രമല്ല, എൻ്റെ ഒരുപാട് സമയം അതിനുവേണ്ടി മാത്രമായിട്ട് എനിക്ക് മാറ്റിവെക്കണം. അപ്പോൾ ഈ ഒരു സത്യം പറഞ്ഞാൽ ഒരു മൊബൈൽ വഴിയാണ് ഈ എല്ലാ ബിസിനസ്സും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു മൊബൈൽ, അത് നമുക്ക് പോകുന്ന വഴി എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. അതിന് ലീവില്ല, ബന്ധില്ല, ഹർത്താലില്ല, ഒന്നും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കത്തേയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് സ്ത്രീകൾക്ക് പൊതുവേ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലിടം തന്നെയാണ് ഓൺലൈൻ ബിസിനസ്. അതും ഈ പറഞ്ഞ പോലെ നല്ല ആളുകളുടെ നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയണം, നല്ല സർവീസും കൊടുക്കാൻ കഴിഞ്ഞെന്നാൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. വീട്ടമ്മമാർക്കും അല്ലാതെയുള്ള എല്ലാവർക്കും എല്ലാ തരത്തിലും പെട്ട ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഷോപ്പാണെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യണം, ഒരു ടൈം ടു ടൈം മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് നമുക്ക് സമയമേ ഇല്ല. രാവിലെ എപ്പോൾ നമ്മൾ ഉണരുന്നോ അന്നേരം തൊട്ട് നമ്മൾ എപ്പോൾ കിടക്കുന്നോ ആ സമയം വരെ, അതായത് ഓൾ ഓവർ വേൾഡാണ് നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത്. ഒരു പ്രത്യേകിച്ച് ഒരു ഏരിയയിൽ മാത്രമല്ല. ഇപ്പോൾ ഞാനിവിടെ ഒരു ഷോപ്പായിരുന്നു ഇട്ടിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ എറണാകുളം ഭാഗത്തുള്ള കസ്റ്റമേഴ്സായിരിക്കും വരുന്നത് ഇവിടെ. പക്ഷേ ഇത് അതല്ല, എനിക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് സംവദിക്കാനും അവർക്ക് കറക്റ്റായിട്ട് അപ്പോൾ അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാനും അവരുടെ പ്രൊഡക്റ്റ് കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും എല്ലാം എനിക്ക് ഈ ഒരു മൊബൈൽ വഴി തന്നെ പറ്റുന്നുണ്ട്. ഈ ഫേസ്ബുക്കും വാട്സപ്പും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും അവർ പൊതുവായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇടാൻ പാടില്ല, നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ടുണ്ടെന്നൊരു നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് ആണുങ്ങൾ വന്നിട്ട് അങ്ങനെ പലതരത്തിലും അവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ഇതാണ് അവർക്ക് പൊതുവായിട്ടുള്ളൊരു ധാരണ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അത് പരിഹരിക്കാൻ പറ്റാതെ കൊണ്ട് സ്ത്രീകളെ രംഗത്തുനിന്ന് മാറിപ്പോയ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഈ രംഗത്തേക്ക് വരാൻ പറ്റുന്ന എല്ലാ സ്ത്രീകളും, കാരണം ഇത്രയും കംഫർട്ടായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലിടമില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടും, അതിനോടൊപ്പം നമുക്ക് ബിസിനസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്ത് കാര്യവും നമുക്ക് ഇതിനകത്തുണ്ട്. ചീത്തയായിട്ട് നമുക്ക് എന്തെങ്കിലും വേണോ അതും നമുക്ക് ഇതിനകത്തുണ്ട്. എന്ത് വേണം നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം, അതായത് ഫ്യൂച്ചറിലെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൺലൈൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഓഫ്ലൈനിൻ്റെ കാലമൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങി. ഇപ്പം തന്നെ നമുക്ക് ഓഫ്ലൈൻ ലഞ്ച് നമുക്ക് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാനുള്ള ആളുകളുടെ താല്പര്യം ഇപ്പം ഒത്തിരി കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭാവിയുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഓൺലൈൻ ബിസിനസ് തന്നെയാണ്.